ആരാ വിളിച്ചത്? ആരോടും പറയരുതേ. ഓ എന്നെ വിശ്വസിക്കി. മംഗളം ഭവതു. ഇത് കെട്ടാൻ ആദ്യം സമ്മതിക്കൂ. എന്നെ പരിഹസിക്കൂ. എത്ര വേണേലും പരിഹസിച്ചോട്ടെ. ഇതൊന്ന് കെട്ടി നോക്കാലോ. ഒരു പരീക്ഷണം. കൗസ്തുഭത്തിലേക്ക് ചെല്ലാൻ വേണ്ടിട്ടല്ല ആദ്യം എന്നെ വിളിച്ചത്. കസ്തൂരിയുടെ ബാഗ് അവിടെ എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതും കൊണ്ട് അങ്ങോട്ട് വരുന്നത് ആദിക്കൊരു ഏലസ് കെട്ടാൻ തന്നെയാ. നീ എന്തിനാ മോളെ ഇതൊക്കെ എടുത്തു വെക്കുന്നേ? കൗസ്തുഭത്തിലേക്ക് ചെല്ലുമ്പോ കസ്തൂരിയുടെ ബാഗും എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ കൗസ്തുഭത്തിലേക്ക് പോവാണോ? പിന്നെ പോണ്ടേ? ഞാൻ ഈ വീട്ടിലാണോ കഴിയേണ്ടത്? ഭർത്താവിന്റെ വീട്ടിലല്ലേ? ഇന്ന് തന്നെ പോണോ മോളെ? നിനക്ക് നാളെ പോയാ പോരെ. പറ്റില്ല, ഉടനെ ഇവിടെ എത്തണം. മോളെ, ഏട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛനെങ്കിൽ വന്നോളും. അച്ഛൻ ഇത് ആദ്യമായിട്ടാണോ പോളെ നമ്മളോട് ആരോടും പറയാതെ എങ്ങോട്ടേലും പോകുന്നത്? ഇതങ്ങനെയല്ല മോളെ, ഏട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുക. അതും പുതിയ കാര്യമല്ലല്ലോ. 4 ദിവസം നല്ലോണം നിന്നാ 4 മാസം ശത്രുക്കളാവും. അതൊന്നും നമ്മൾ വിചാരിച്ച മാറ്റം പറ്റില്ല പോളെ. നമ്മൾ കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട്. രണ്ടാളും ഇടയ്ക്കിടെ ഇങ്ങനെ തമ്മിലടിക്കുന്നത് ആരും ഇടപെടാനില്ലെന്ന് മനസ്സിലാവുമ്പോ അവര് തന്നെ അത് നിർത്തിക്കൊള്ളു. ഓപ്പോള് വെറുതെ അമ്മയും അച്ഛനെയും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ. ഇനി അവരായി അവരുടെ പാടായി. അവരുടെ കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടില്ല. അങ്ങനെയല്ല മോളെ, വളരെ മോശം അവസ്ഥയിലാണ് അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നത്. അവരുടെ ബന്ധം നമ്മളാരും മോശമാക്കുന്നല്ലോ. അവര് തന്നെയല്ലേ കാരണക്കാര്. അത് അവര് തന്നെ തീർത്തോട്ടെ. റാണി, നീ ഏട്ടത്തിയോടൊന്ന് സംസാരിക്കണം. ഞാനൊന്നും അച്ഛന്റെ അമ്മയുടെയും വഴക്ക് തീർത്താ മതിയോ? എനിക്കും ജീവിക്കണ്ടേ? എന്റെ വിവാഹം കഴിഞ്ഞതല്ലേ. എപ്പോഴും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിന് ഇങ്ങനെ പരിഹാരം കാണാനായിട്ട് എനിക്കിവിടെ വന്ന് നിൽക്കാൻ പറ്റുമോ? മോളെ, ഏട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള ബന്ധം വേർപിരിയോന്ന് എന്റെ പേടി. അങ്ങനെ വേർപിരിയാനാണ് ഉദ്ദേശമെങ്കിൽ അതങ്ങ് നടന്നോട്ടെ. റാണി, അച്ഛനായാലും അമ്മയായാലും ആരായാലും ഒത്തുപോവാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടാ പരസ്പരം പിരിയുന്നത് തന്നെയാ നല്ലത്. ഭാര്യ ഭർത്തൃ ബന്ധമെന്നൊക്കെ പറഞ്ഞ ആരുടെയെങ്കിലും മധ്യസ്ഥതയിൽ ഒന്നിച്ചു പോകാനുള്ളതല്ല, മധ്യസ്ഥനെ ഒഴിവാക്കി പരസ്പരം മനസ്സിലാക്കി ജീവിക്കാനുള്ളത്. അതുകൊണ്ട് ഓപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്, ഞാൻ എന്റെ വഴിക്ക് പോവാം. മുത്തശ്ശി, ഞാൻ കൗസ്തുഭത്തിലേക്ക് പോവാ. കൗസ്തുഭത്തിലേക്ക് പോവാനോ? പിന്നെ പോണ്ടേ? മോളെ, ശരത്ത് ഇതുവരെ വന്നിട്ടില്ല. അച്ഛൻ ഇങ്ങ് വന്നോളൂ മുത്തശ്ശി. അച്ഛൻ വന്നിട്ട് പോയാ പോരെ നിനക്ക്. അയ്യോ പറ്റില്ല. അതെന്താ? പോയിട്ട് ഒരു അത്യാവശ്യമുണ്ട്. എന്തത്യാവശ്യം? ഈശ്വര, ഏലസ് കിട്ടാനുള്ള കാര്യം ഞാൻ എങ്ങനെ മുത്തശ്ശിയോട് പറയാ? നീ എന്തായാലും ശരത്ത് വന്നിട്ട് പോയാ മതി. അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒരു സമയം കഴിഞ്ഞ എന്റെ പദ്ധതികളെല്ലാം പാളിപ്പോ. പദ്ധതിയോ? ആ, എന്റെ മനസ്സിൽ ചില പദ്ധതികളുണ്ട്. അതൊന്നും ഇപ്പൊ മുത്തശ്ശിയോട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോ അച്ഛൻ ഇതുവരെ എത്താത്തതിൽ നിനക്ക് ഒരാശങ്കയില്ലേ? അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് ഒരാശങ്കയുമില്ല. അച്ഛൻ ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല, മുത്തശ്ശിക്കറിയോ? എന്റെ മുത്തശ്ശി, ഇത് അച്ഛന്റെ സ്ഥിരം കലാപരിപാടിയല്ലേ. ആരോടും പറയാതെ പോവും. കുറച്ചു ദിവസം കഴിയുമ്പോ തിരിച്ചു വരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ നുണയും പറയും, സോറിയും പറയും. എന്താ നീ ചിരിക്കുന്നേ? അമ്മ ദേഷ്യം പിടിക്കണ്ട. ശരത്തിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം എന്റെ മോൾ ഓർമ്മ വെച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയതാ. അന്നൊക്കെ ഞാനും ഇവളും മാത്രം ശരത്തിന്റെ വരവും കാത്ത് ഉറക്കമൊഴിഞ്ഞു കുറെ ഇരുന്നിട്ടുണ്ട്. ഭക്ഷണം പോലും കഴിക്കാതെ പലവട്ടം ഇവൾ എന്റെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനെ കാണാതാവുന്നത് പുത്തരിയല്ല, പതിവ് സംഭവം. മുത്തശ്ശി ടെൻഷൻ അടിക്കണ്ട,
അച്ഛന് തോന്നുമ്പോ അച്ഛൻ ഇങ്ങി വരും. അതിനിടയില് നമ്മള് ടെൻഷൻ എടുക്കുന്നത് വെറുതെ വേസ്റ്റാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ എന്റെ മുന്നിൽ എത്താതെ എന്റെ മനസ്സ് അടങ്ങി നിൽക്കില്ല. അതുകൊണ്ട് റാണിമോൾക്ക് ശരത്ത് വന്നിട്ട് പോവാം. മോള് ശരത്തിനെ കാത്തിരിക്കൊന്നും വേണ്ട, കൗസ്തുഭത്തിലേക്ക് പോയിക്കോ. ആ പോകുന്ന വഴിയില് എന്നെ ഒരിടത്ത് ഇറക്കണം. എവിടെ? അതൊക്കെ പറയാം. നിങ്ങൾ രണ്ടാളും പോവുകയാണോ? അതെ, ഇവിടെ അമ്മയ്ക്ക് കൂട്ടിന് ശാരിയില്ലേ, റാണിമോൾക്ക് കൂട്ട് നിൽക്കാൻ പറ്റൂ. അവളുടെ വീട് കൗസ്തുഭമല്ലേ, പിന്നെ ഞാനമ്മയ്ക്ക് ഒരു നല്ല കൂട്ടാവില്ല. ഇനി അങ്ങോട്ട് അമ്മയ്ക്ക് കൂട്ടിന് ശാരിയും ശരത്തുമേ ഉണ്ടാവൂ. എന്നെ പോലും പ്രതീക്ഷിക്കരുത്. മാമോളെ. മുത്തശ്ശി, അച്ഛനെ ഓർത്ത് സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ പോയിട്ട് വരട്ടെ. രാധാമണി എന്താ ഇനി എന്നെ പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞത്? അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത്. ആ സരോജിനി, കൗസ്തുഭത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൗസ്തുഭത്തിന്റെ വിശേഷം അറിയിക്കാനേ ഇനി ഞാനിവിടെ ഉണ്ടാവും തോന്നുന്നില്ല. എന്ത് പറ്റാനാ? കസ്തൂരി സഹിതം എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുക. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജായി വരുന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. കൊറേ കാലം ഹോസ്പിറ്റലിൽ കിടക്കണേന്ന് ഞാൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചതാ. ചിലപ്പോ ദൈവം അങ്ങനെയാ, നമ്മുടെ പ്രാർത്ഥന അങ്ങ് തള്ളിക്കളയും. ചിലപ്പോഴല്ല, അടുത്ത കാലത്തായിട്ട് പലപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? കസ്തൂര കെട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിനക്ക് പണിയായില്ലേ? ഇത്തവണ എന്റെ പണി പോകും. ചിലപ്പോ ഇന്ന് തന്നെ എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും. ഞാൻ എങ്ങോട്ടാ പോവാ? കസ്തൂരിയെ കള്ളിയാക്കിയത് നീ മാത്രമല്ലല്ലോ, ആ ചന്ദ്രമതി കൊച്ചമ്മയും കൂടി ചേർന്നുകൊണ്ടല്ലേ. അവർക്കൊരു പ്രശ്നവുമില്ല, അവരെ ശിക്ഷിക്കാൻ പറ്റൂലല്ലോ. എല്ലാവരുടെ രക്ഷ എന്റെ നേരെയാവും. ഞാനിവിടെ കെ എസ് ആർ ടി സി ബസ് പോലെയല്ലേ, ആർക്കും കല്ലെടുത്തെറിയാലോ. അതും ശരിയാ, അപ്പൊ പിന്നെ നീ എന്ത് ചെയ്യും? അത് തന്നെ ഞാനും ചോദിക്കുന്നത്, എന്ത് ചെയ്യൂ? ആ ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ സരോജനയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. പറ. ആ കസ്തൂരിയെ ദൈവത്തെ പോലെ കാണുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക. അത് നടക്കുവോ? നടക്കണം, ഇല്ലെങ്കിലേ സരോജിനി കൗസ്തുഭത്തിന് ഓടേണ്ടി വരും. അവളെ സ്നേഹിച്ച എല്ലാവരെയും നിനക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും, നിന്നോടുള്ള ദേഷ്യവും കുറയും. അതിപ്പോ തന്നെ തുടങ്ങിക്കും. പിന്നെ മോളേനെ വിളിക്കാവൂ, അതിന്റെ മുന്നിൽ ഉചിതം പോലെ നായനോ പന്നീനോ മനസ്സിൽ പറഞ്ഞോ. ശാരമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ഓ ഇത് കസ്തൂരിയുടെ ബാഗാണല്ലോ. എന്നാ ശരി. റാണിമോള്, റാണിമോളെ, ഇത് കസ്തൂരിയുടെ ബാഗല്ലേ? മോള് കസ്തൂരിയുടെ ബാഗ് എടുക്കാൻ പോയതായിരുന്നോ? എന്നാലേ ഇത് സരോജിനി എടുത്തോളാം. ഓ കസ്തൂരിയുടെ ബാഗ് എടുക്കാന്ന് പറഞ്ഞ മഹാഭാഗ്യല്ലേ. കസ്തൂരി മോളല്ലേ ഇപ്പൊ കൗസ്തുഭത്തിന്റെ താരം, അവള് കഴിഞ്ഞേ ഉള്ളു എല്ലാരും. കസ്തൂരിയുടെ ബാഗ് എടുത്ത് വന്നോണ്ട് മോക്കൊരു സ്വീകരണം കിട്ടും, ഇല്ലെങ്കിൽ മോളെ ഇവിടെ ആരും ഗൗനിക്കൂല. കസ്തൂരിയെ തല്ലാനും ചവിട്ടി പുറത്താക്കാനും ശ്രമിച്ച ആദിമോന് പോലും ഇപ്പൊ കസ്തൂരി കഴിഞ്ഞുള്ളൂ മറ്റാരും. കസ്തൂരി കസ്തൂരി കസ്തൂരി, ഇപ്പൊ കൗസ്തുഭം കസ്തൂരി മയം കൊണ്ട് നിറഞ്ഞിരിക്കുക. സത്യം പറയട്ടെ, ഇപ്പോഴല്ലേ കസ്തൂരിയുടെ നിലയും വരെ എനിക്ക് മനസ്സിലായത്. അവള് നല്ല കുട്ടിയാ,
എനിക്കിപ്പം അവളോട് സ്നേഹവും ബഹുമാനം ഒക്കെ തോന്നുക. ഇത് അകത്ത് വരെ ഞാൻ എടുത്തോളാം. ഉമ്മ 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 ചക്കരുമ്മ. മോളെ ഇത് ഞാൻ തോളിൽ വെക്കണോ, തൂക്കി പിടിക്കണോ, തലയിൽ വെക്കണോ? അല്ല, കസ്തൂരിയുടെ ബാഗായതോട് ചോദിച്ചതാ. ഇവിടെ എല്ലാരേ കസ്തൂരിയെ തലയിൽ വെച്ച പേനായിരിക്കും, താഴെ വെച്ച ഉറുമ്പായിരിക്കും എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കല്ലേ, അതോട് ചോദിച്ചതാ. കസ്തൂരി മണക്കുന്നല്ലോ മോളെ, നീ വരുമ്പോൾ കൺമണിയെ കണ്ടില്ലെന്ന് കവിന ചുവന്നുവല്ലോ. ഇതും മതി, കസ്തൂരി ചുവന്ന് നടന്നാലേ സരോജിനി ആരും ചവിട്ടി പുറത്താക്കില്ല. റാണിച്ചേച്ചി വന്നു. നീ ഇവളുടെ ബാഗ് എടുത്തില്ലേ? നിന്നോട് ഞാൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞതല്ലേ, അതെന്താ ബാഗ് എടുക്കാതിരുന്നേ? കസ്തൂരി മോളുടെ ബാഗ് എന്റെ കയ്യിലുണ്ട്. ആ ബാഗ് ഇങ്ങോട്ട് വാങ്ങിക്കൂ. ഞാൻ തരില്ല കസ്തൂരി മോളുടെ ബാഗ്, ഞാൻ ചായപ്പ് കൊണ്ടുപോയി വെക്കൂ. ഇനി മുതല് കസ്തൂരി ചായപ്പിലല്ല കിടക്കുന്നത്. പിന്നെ അവളകത്ത് കിടന്നോളൂ, നിങ്ങൾ ചായപ്പ് കിടന്നാ മതി, ഇവൾക്ക് ഇവിടെ മുറിയുണ്ട്. അവളകത്ത് കിടന്നോളൂ, നിങ്ങൾ ചായപ്പ് കിടന്നാ മതി, ഇവൾക്ക് ഇവിടെ മുറിയുണ്ട്. നീ ബാഗ് വാങ്ങിച്ചു? ഇങ്ങനെ വേണ്ട, ഞാൻ മുറിയിൽ കൊണ്ടുപോയി വെച്ചോളാം. വേണ്ട, ഇങ്ങനെ തന്നെ. മോക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും സരോജിനോട് പറഞ്ഞാ മതി. കസ്തൂരി വാ, മുറി ഞാൻ കാണിച്ചു തരാം. നീ അമ്മയുടെ കൂടെ ചെല്ല്. റാണിച്ചേച്ചി, ഞാൻ ഇപ്പോ വരാം. ആ കസ്തൂരി, അത് മുറിയിൽ വെച്ചിട്ട് പെട്ടെന്ന് വാ, വല്യച്ഛൻ അന്വേഷിക്കും. വാ. വാസന്തി കൊച്ചമ്മ മോളെ കണ്ടില്ലേ? ഒന്നും മിണ്ടില്ലല്ലോ. ആദ്യം മോനെ കസ്തൂരിയുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ രേഷണിയാവും ഭീഷണിയാവും. മോളുടെ മനസ്സിപ്പം നൂലറ്റ പട്ടം പോലെ ഒരിടത്തും നിൽക്കാതെ കാറ്റിന്റെ ഗതി അനുസരിച്ച് പറന്നുകൊണ്ടിരിക്കുക. അതിനെ പിടിച്ചു കിട്ടണം, എന്നാലേ എല്ലാത്തിന്റെയും നിയന്ത്രണം നമ്മുടെ കൈക്കുള്ളിൽ നിർത്താൻ പറ്റൂ. എന്റെ അസുഖത്തിന്റെ പേര് പറഞ്ഞ് കസ്തൂരിയെ എൻട്രൻസിന് വിടുന്നതിൽ വീഴ്ച വരുത്തരുത്. അവളെ പഠിപ്പിക്കാൻ എന്തായാലും നമ്മൾ തീരുമാനിച്ചല്ലോ. തീരുമാനിച്ചതുകൊണ്ടായില്ല. എവിടെയാ അഡ്മിഷൻ വേണ്ടത്, എപ്പോഴാ ക്ലാസ് തുടങ്ങുന്നത് എന്നൊക്കെ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കുമ്പോൾ ഒരു ലെക്ചറർ ഇവിടെ ഉള്ളപ്പോ നമ്മൾ അതേപ്പറ്റി തല പുകയ്ക്കണോ? ഓളെ റാണി, നമുക്ക് കസ്തൂരി എൻട്രൻസിന് വിടണ്ടേ? എവിടെ പറഞ്ഞു വിടുന്നതാ നല്ലത്? ആ ദൂരേക്ക് പറഞ്ഞു വിടണ്ടെന്നാ എന്റെ അഭിപ്രായം. ഈ സിറ്റിയിൽ തന്നെ ധാരാളം കോച്ചിങ് സെന്ററുകളും ഉണ്ട്. അവളെ ഈ സിറ്റി നിർത്തി പഠിപ്പിച്ച ശരിയാവില്ല, പിന്നെ ആദ്യം ഒന്നിനും കിട്ടില്ല. റാണിമോള് പറ, നല്ല റിസൾട്ട് ഉണ്ടാവുന്നിടത്തെ വിടാവൂ. ഇത്തിരി എക്സ്പെൻസീവ് ആവുമെങ്കിലും പാലയിലെ നല്ലത്. അവിടെ ആവുമ്പം റെഗുലർ ക്ലാസ്സസാ, ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്.
നമ്മള് കാശ് മാത്രം നോക്കിയാ മതി. കസ്തൂരി നല്ല മാർക്കോടെ എൻട്രൻസ് എഴുതിയെടുക്കും. കാശ് അല്ല പ്രശ്നം. കേരളത്തിൽ തന്നെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ MBBS ന് മെറിറ്റിൽ കിട്ടണം. അതിനിപ്പോ പാലായിലും തൃശ്ശൂരിലും ഒന്നും പറഞ്ഞു വിടണ്ടെന്നാ എന്റെ അഭിപ്രായം. നമ്മുടെ സിറ്റിയിൽ തന്നെയുണ്ട് നല്ല കോച്ചിങ് സെന്ററുകൾ. അതല്ല വലിച്ച, ഇവിടെ റെഗുലർ ക്ലാസ്സസ് ഉള്ള ഒരു കോച്ചിങ് സെന്ററും ഇല്ല. എന്റെ ഫസ്റ്റ് ഓപ്ഷൻ പാലയാണ്, പിന്നെ തൃശ്ശൂർ. അതാണ് നല്ലതെന്നാ എന്റെ അഭിപ്രായം. എല്ലാവരും പാലയിലും തൃശ്ശൂരും പോയി പഠിച്ചാണോ എൻട്രൻസ് എഴുതുന്നത്? എൻട്രൻസ് എഴുതി നല്ല റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ അവിടെ പോണം. അത്രയേറെ പഠിക്കാനുണ്ടാവും. ഇവിടുന്ന് ഡെയിലി ക്ലാസ്സിന് പോയിട്ട് ഒരു കാര്യമില്ല. അവളവിടെ നിന്ന് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കട്ടെ. ഇതിനൊക്കെ എത്ര കാശ് വരും? കാശ് നമ്മൾ എല്ലാരും കൂടി വിചാരിച്ച ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. എവിടെ ആയാലും അവൾക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടണം. വളരെ കുറച്ച് സമയം കൊണ്ടിരുന്ന് പഠിച്ച അവള് പ്ലസ് ടുന് 98% മാർക്ക് വാങ്ങിയത്. അത് ശരിയാ. അവളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ല കോച്ചിങ് സെന്ററിൽ പറഞ്ഞയക്കാം. അത് മാത്രമല്ല, കസ്തൂരിയുടെ സാന്നിധ്യം ഇപ്പൊ വല്യച്ചന് ആവശ്യമാണ്. ഇവിടുന്ന് ക്ലാസ്സിൽ പോകുമ്പോൾ അവളുടെ പഠനവും നടക്കും, വല്യച്ചനെ പരിചരിക്കാനും പറ്റും. അത് ശരിയാ. ഇവിടുന്ന് പോയി പഠിക്കുന്നത് നല്ലതെന്നാ എന്റെ അഭിപ്രായം. എന്റെ കാര്യം ആലോചിച്ച് അവളുടെ പഠനം മുടക്കരുത്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല വിളിച്ച, നമ്മളൊക്കെ ശ്രദ്ധിക്കില്ലേ. മോളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ആ അഭിപ്രായം തള്ളിയിരിക്കുന്നു. വലിച്ച, ഞാനിപ്പോ തന്നെ ഇവിടെ കിട്ടാവുന്ന നല്ല കോച്ചിങ് സെന്റർ ഏതാന്ന് നോക്കട്ടെ. അങ്ങനെ കസ്തൂരിയുടെ കാര്യത്തിൽ ഒരു ആശ്വാസമായി. ചന്ദ്ര, എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവാം. ഇത് കെട്ടാൻ ഇനിയും താമസിക്കരുത്. നക്ഷത്രക്കാരൻ ആരുടെയോ ആകർഷണാലയത്തിൽ പെട്ടിട്ടുണ്ട്. ഇത് കെട്ടാൻ പറഞ്ഞ അനുസരിച്ചോളൊന്നില്ല, മോൾ അനുസരിപ്പിക്കണം. ശരമ തന്നെ ഏലസ് കെട്ടി നോക്കാം. ഇപ്പൊ തന്നെ ഇത് കെട്ടണം. അവൻ എന്നോട് പോലും പറയാതെയല്ലേ പോയത്. അങ്ങനെ പോണമെങ്കിൽ എന്തായിരിക്കും അവന് പറ്റിയിട്ടുണ്ടാവുക? ഏട്ടത്തെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കാണും. അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്. രാധാമണി അവനെ അന്വേഷിച്ച് തന്നെ പോയതാണോ? അതിനൊരു സാധ്യതയും ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ശരത്ചന്ദ്രൻ സാറ് പോയാലും വന്നാലും രാധാമണി കൊച്ചമ്മയെ ഒന്നും ബാധിക്കില്ല. ഏട്ടത്തി എത്ര വഴക്കിട്ടാലും ഏട്ടനോട് വലിയ സ്നേഹം തന്നെയാ. ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ആ ഒരു സ്നേഹം രാധാമണി കൊച്ചമ്മയ്ക്ക് ശരത്ചന്ദ്രൻ സാറിനോട് ഉണ്ടോന്നൊരു സംശയം. അതെന്താ ശാരമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? ഏട്ടൻ എങ്ങോട്ടാ പോയതെന്ന് അറിയാതിരിക്കുമ്പോ നിങ്ങള് വേണ്ടാത്ത ഏഷണി കൂട്ടാൻ നിക്കരുത്. ഏഷണിയല്ല, എന്റെ ഒരു സംശയം പറഞ്ഞതാ. രാധാമണി കൊച്ചമ്മയ്ക്ക് ഇപ്പം ശരത്ചന്ദ്രൻ സാറിന്റെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യവും ഇല്ല. ഇതെന്റെ സംശയമല്ല, ഞാൻ മനസ്സിലാക്കിയ സത്യമാ. ഇത്രയും ദിവസം സഹിച്ചും പുറത്തു നിന്നത് വ്യക്തമായ തെളിവുകളോടെ വേർപിരിയണമെന്നുള്ളതുകൊണ്ട്. ഇപ്പൊ എല്ലാം വ്യക്തമായി. നമുക്ക് പിരിയാനുള്ള സമയമായി ശരത്. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വിവാഹമോചനം നേടാൻ നടക്കേ അവര്? അതിനുള്ള ഗൂഢാലോചനകള് രാധാമണി കൊച്ചമ്മയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? പശു വാല് പോക്കുന്ന കണ്ടാൽ അറിയില്ലേ എന്തിനായിരിക്കും. ഏട്ടത്തി ഏട്ടനെ വിട്ടു പോവൊന്നുമില്ല. പിന്നെ പേടിപ്പിക്കാനൊക്കെ ചിലപ്പോ അങ്ങനെ പറഞ്ഞോന്ന് വരും. അല്ലാതെ വിവാഹമോചനത്തിനൊന്നും ഏട്ടത്തി ശ്രമിക്കില്ല. നിങ്ങൾ വെറുതെ ഏട്ടത്തിയുടെ സംസാരം കേട്ട് തെറ്റിദ്ധരിച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട.
രാധാമണി കൊച്ചമ്മയെ പറ്റി എനിക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ തീർത്തു പറയട്ടെ, രാധാമണി കൊച്ചമ്മ ശരത് സാറുമായിട്ട് പിരിയാൻ തീരുമാനിച്ച് ഉറപ്പിച്ചതാ. എന്നിട്ട് ഏട്ടത്തി എങ്ങോട്ട് പോവും? എങ്ങോട്ട് പോകണം എന്നൊക്കെ കൊച്ചമ്മ തീരുമാനിച്ചിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു തോന്നൽ മാത്രമാണ്. പറയുമ്പോ എന്റെ നേരെ ചന്ദ്രദാസ് എടുക്കരുത്. എന്താ നീ പറഞ്ഞു വരുന്നത്? ഞാൻ കുറച്ച് നാളുകൊണ്ട് ശ്രദ്ധിച്ചതാ രാധാമണി കൊച്ചമ്മയ്ക്ക് പുതിയ വല്ല ബന്ധമുണ്ടോന്ന്. നിങ്ങള് വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യല്ല, ആരോടോ നിരന്തരം ഫോണിൽ കൊഞ്ചുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. പുറത്താരെയും കണ്ടുവെക്കാതെ അകത്ത് കിടന്ന് ആരും ഇങ്ങനെ നിങ്ങളേക്കില്ല, പിരിഞ്ഞു പോകുന്ന വെല്ലുവിളിക്കില്ല. ഏട്ടത്തി അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല. ശരത് ചന്ദ്രൻ സാറിന് എന്തോ അവിഹിത ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്ന രാധാമണി കൊച്ചമ്മയും എന്തുകൊണ്ട് തനിക്കും അങ്ങനെ ഒരു ബന്ധം ആയിക്കൂടാന്ന് ചിന്തിച്ചാ കുറ്റം പറയാൻ പറ്റോ? മതി നിങ്ങൾ സംസാരിച്ചത്, ഒന്നും പറയാതെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഞാൻ പോവാം. രാധാമണി കൊച്ചമ്മ പോവാതിരിക്കാൻ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാ നന്ന്. ഒന്ന് നിർത്ത്. ഇക്കാലത്ത് കുടുംബിനിയായി ജീവിക്കുന്നവരെ പ്രണയം തേടി വരുന്നത് മൊബൈൽ ഫോൺ വഴിയാ. അതോർത്താ നന്ന്. ദേ നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞേ? ഏട്ടത്തിക്ക് പ്രണയം പോലും. ശാരമ്മ പറഞ്ഞത് അങ്ങനെ അങ്ങ് തള്ളിക്കളയണ്ട. രാധാമണിയുടെ ഫോൺ സംസാരം ഞാനും ശ്രദ്ധിച്ചതാ. ഇനിയിപ്പോ രാധാമണിയുടെ മനസ്സില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആവോ? ശരത്തേട്ടൻ ഇങ്ങനെ മൂന്നാല് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ടെന്ന് ചേച്ചി പറഞ്ഞു. അതുകൊണ്ടാ വീട്ടിൽ തിരിച്ചെത്താത്തതിൽ ചേച്ചിക്ക് വലിയ ടെൻഷൻ ഇല്ലാത്തത്. റാണി ആദിയുടെ ഭാര്യയല്ലേ, അവൾ അവനോട് സ്വകാര്യമായിട്ട് അവതരിപ്പിച്ച ഒരു കാര്യത്തിനാ അവൻ അവളെയും കൂട്ടി വന്ന് നമ്മുടെ മുമ്പിലിട്ട് പരസ്യമായിട്ട് പരിഹസിച്ചു. ശരത് സാറിന്റെ തിരോധാനത്തിൽ രാധാമണി കൊച്ചമ്മയ്ക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്.